എല്ലാവർക്കും മഷിത്തണ്ടിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും KMG UP സ്കൂളിൻ്റെ യൂട്യൂബ് ചാനലിലെ LSS പരിശീലനത്തിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിൽ സുഖമായും സുരക്ഷിതരായും ഇരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ അരിയും മറ്റ് ധാന്യങ്ങളും സൂക്ഷിക്കുന്നത് എവിടെയാണ്? വലിയ കലങ്ങളിലും ബക്കറ്റുകളിലും പാത്രങ്ങളിലുമായിരിക്കും അല്ലേ? എന്നാൽ പണ്ട് കാലങ്ങൾ ധാന്യങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്നത് എവിടെയായിരുന്നു എന്നറിയാമോ? ടീച്ചറൊരു ക്ലൂ തരാം. പമ്പരത്തിലുണ്ട്, ചെമ്പരത്തിയിലില്ല. മത്താപ്പിലുണ്ട്, മന്ദാരത്തിലില്ല. കായത്തിലുണ്ട്, കാക്കയിലില്ല. ഒന്നുകൂടി പറയാം. പമ്പരത്തിലുണ്ട്, ചെമ്പരത്തിയിലില്ല. മത്താപ്പിലുണ്ട്, മന്ദാരത്തിലില്ല. കായത്തിലുണ്ട്, കാക്കയിലില്ല. ഉത്തരം കിട്ടിയോ? ആ അതെ, പത്തായം. പണ്ട് കാലങ്ങളിൽ അരിയും മറ്റ് ധാന്യങ്ങളും സൂക്ഷിച്ചിരുന്നത് പത്തായങ്ങളിലാണ്. ഈ പാഠം നിങ്ങൾ മലയാളത്തിൽ പഠിച്ചു കഴിഞ്ഞല്ലോ. ഈ പാഠത്തെ അടിസ്ഥാനമാക്കി LSS-ന് ചോദിക്കാവുന്ന ഏതാനും ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം, സൂചനകളിൽ നിന്ന് ഉപകരണത്തെ തിരിച്ചറിയുക. സൂചനകൾ, ഇതൊരു കാർഷിക ഉപകരണമാണ്, നെൽകൃഷിക്ക് ഉപയോഗിക്കുന്നു, കാളകൾ അകന്നു പോകാതിരിക്കുന്നതിന് ഉപയോഗിക്കുന്നു, കലപ്പ ഉറപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഓപ്ഷൻസ്, ഓപ്ഷൻ എ കലപ്പ, ഓപ്ഷൻ ബി തേക്കുകൊട്ട, ഓപ്ഷൻ സി പത്തായം, ഓപ്ഷൻ ഡി നുഗം. ഉത്തരം, ഓപ്ഷൻ ഡി നുഗം. അടുത്ത ചോദ്യം, പത്തായം പേറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും. പത്തായം പേറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഉണ്ണി ഉണ്ണും, ഈ ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ ആഹാരവുമായി ബന്ധപ്പെട്ടത്, ഓപ്ഷൻ ബി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടത്, ഓപ്ഷൻ സി പത്തായവുമായി ബന്ധപ്പെട്ടത്, ഓപ്ഷൻ ഡി മടിയന്മാരെ ഉദ്ദേശിച്ചുള്ളത്. ഉത്തരം, ഓപ്ഷൻ എ ആഹാരവുമായി ബന്ധപ്പെട്ടത്. അടുത്ത ചോദ്യം, കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട ചൊല്ലേത്? ഓപ്ഷൻ, ഓപ്ഷൻ എ വിത്താഴം ചെന്നാൽ പത്തായം നിറയും. ഓപ്ഷൻ ബി വിത്ത് കുത്തി ഉണരുത്. ഓപ്ഷൻ സി വിതയ്ക്കുന്നതിന് മുമ്പ് കൊയ്യുക. ഓപ്ഷൻ ഡി വിത്ത് വിതച്ചാൽ മുത്തു വിളയുമോ? ഉത്തരം, ഓപ്ഷൻ എ വിത്താഴം ചെന്നാൽ പത്തായം നിറയും. അടുത്ത ചോദ്യം, കൃഷിയിലെ നാട്ടറിവുകൾ എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻ എ പിണ്ടാണി NB പിള്ള, ഓപ്ഷൻ ബി നിത്യ ചൈതന്യയതി, ഓപ്ഷൻ സി ജോൺ കുന്നപ്പള്ളി, ഓപ്ഷൻ ഡി മുരളീധരൻ തഴക്കര. ഉത്തരം, ഓപ്ഷൻ ഡി മുരളീധരൻ തഴക്കര. ഇദ്ദേഹമാണ് നമ്മുടെ പത്തായം എന്ന പാഠവും രചിച്ചിരിക്കുന്നത്. മറ്റു മൂന്ന് പേരും നമ്മുടെ പാഠാവലിയിലെ മറ്റ് അധ്യായങ്ങൾ രചിച്ചവരാണ്. അടുത്ത ചോദ്യം, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ചൊല്ലേത്? ഓപ്ഷൻ, ഓപ്ഷൻ എ കയ്യാടിയാലേ വായാടു. ഓപ്ഷൻ ബി ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴച്ചു. ഓപ്ഷൻ സി വേലി തന്നെ വിളവ് തിന്നുക. ഓപ്ഷൻ ഡി ചുട്ടയിലെ ശീലം ചുടലവരെ. ഉത്തരം, ഓപ്ഷൻ ബി ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴച്ചു. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ, ഓപ്ഷൻ എ മുറം, ഓപ്ഷൻ ബി പത്തായം, ഓപ്ഷൻ സി പറ, ഓപ്ഷൻ ഡി എഴുത്താണി. ഉത്തരം, ഓപ്ഷൻ ഡി എഴുത്താണി. കാരണം മറ്റു മൂന്നും കാർഷിക ഉപകരണങ്ങളാണ്, എഴുത്താണി ഒരു കാർഷിക ഉപകരണമല്ല. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. സൂചനകൾ, ഇത് ഒരു കാർഷിക ഉപകരണമാണ്, വിളവെടുപ്പിന് ശേഷം നെല്ലും മറ്റു ധാന്യങ്ങളും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു, പ്ലാവിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ചതാണ്. ഓപ്ഷൻ, ഓപ്ഷൻ എ പത്തായം, ഓപ്ഷൻ ബി പറ, ഓപ്ഷൻ സി മുറം, ഓപ്ഷൻ ഡി തേക്കുകൊട്ട. ഉത്തരം, ഓപ്ഷൻ എ പത്തായം. അടുത്ത ചോദ്യം, അടിവരയിട്ട പദത്തിന് അർത്ഥമെഴുതുക. ചോദ്യം ഇതാണ്,
നെൽകൃഷി നാമാവശേഷമായതോടുകൂടി പത്തായങ്ങളുടെ ആവശ്യകത ഇല്ലാതായി. അടിവരയിട്ട പദം നാമാവശേഷം എന്നതാണ്. ഇതിൻ്റെ ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഇല്ലാതാവുക, ഓപ്ഷൻ ബി നശിപ്പിക്കുക, ഓപ്ഷൻ സി സൃഷ്ടിക്കുക, ഓപ്ഷൻ ഡി ഉണ്ടാക്കുക. ഉത്തരം ഓപ്ഷൻ എ ഇല്ലാതാവുക. അടുത്ത ചോദ്യം: വിതച്ചത് കൊയ്യും എന്ന ചൊല്ലിൻ്റെ അർത്ഥമെന്ത്? ഓപ്ഷൻ എ പ്രവൃത്തിക്കൊത്ത ഫലം കിട്ടും, ഓപ്ഷൻ ബി പ്രവൃത്തിക്കൊത്ത ഫലം കിട്ടില്ല, ഓപ്ഷൻ സി പാടത്ത് കൃഷി ചെയ്യുക, ഓപ്ഷൻ ഡി വിളവ് കൊയ്യുക. ഉത്തരം ഓപ്ഷൻ എ പ്രവൃത്തിക്കൊത്ത ഫലം കിട്ടും. ഇനി നമുക്ക് ഏതാനും കൃഷി ചൊല്ലുകൾ പരിചയപ്പെടാം. ഒന്നാമത്തത്, വിത്ത് ഗുണം പത്ത് ഗുണം. രണ്ട്, മുളയിലറിയാം വിള. മൂന്നാമത്തത്, വിത്താഴം ചെന്നാൽ പത്തായം നിറയും. നാലാമത്തത്, ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴയ്ക്കും. അഞ്ചാമത്തത്, പത്തായമുള്ളയിടം പറയും കാണും. ആറാമത്തത്, പത്തായക്കാരനോട് കടം കൊള്ളണം. ഏഴാമത്തത്, പത്തായം പട്ടിണി കിടത്തരുത്. എട്ടാമത്തത്, പത്തായം തടഞ്ഞിട്ട് തൊഴിച്ചൂടാ. ഒമ്പതാമത്തത്, പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും എത്തും. പത്താമത്തത്, വിത്ത് കുത്തി ഉണരുത്. പതിനൊന്ന്, ഞാറില്ലെങ്കിൽ ചോറില്ല. പന്ത്രണ്ടാമത്തത്, വിത്തിനൊത്ത വിള. പതിമൂന്നാമത്തത്, വിത്തില്ലാതെ ഞാറില്ല. ഏറ്റവും അവസാനത്തത്, ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. ഇനി നമുക്ക് ഏതാനും കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെടാം. പത്തായം ധാന്യങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നു. കലപ്പ നിലം ഉഴുതു മറിക്കുന്നതിന് ഉപയോഗിക്കുന്നു. തേക്കുകൊട്ട ജലസേചനത്തിനായി ഉപയോഗിക്കുന്നു. നുഗം കാളകൾ അകന്നു പോകാതിരിക്കാനും കലപ്പ ഉറപ്പിക്കുന്നതിനുമുള്ള ഉപകരണം. അരിവാൾ കൊയ്തെടുക്കുന്നതിന് ഉപയോഗിക്കുന്നു. തൂമ്പ അല്ലെങ്കിൽ കൈക്കോട്ട് കിളയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. മുറം, മുറം കളമുറം ചേർന്ന മുറം എന്നിങ്ങനെ രണ്ട് മുറമുണ്ട്. ഇവ നെല്ല് ചേർന്നതിനും നെല്ലും പതിരും വേർതിരിക്കുന്നതിനും ഉപയോഗിക്കുന്നു. വല്ലൊട്ടി അല്ലെങ്കിൽ വല്ലവട്ടി, ഇത് നെല്ല് സംഭരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കാർഷിക ഉപകരണമാണ്. പറ, ഇടങ്ങഴി, നാഴി എന്നിവ ധാന്യങ്ങൾ അളക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇനി ഒരു ചൊല്ലും അതിൻ്റെ അർത്ഥം എന്താണെന്നും നോക്കാം. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന്. പത്തായങ്ങൾക്ക് പൊതുവെ രണ്ടറകളായിരിക്കും ഉണ്ടായിരിക്കുക. അതിലൊന്ന് വിത്ത് സംഭരിക്കാനായി ഉപയോഗിക്കുന്നു. വിളവെടുപ്പിന് ശേഷമുള്ള നെൽവിത്തുകൾ ഉണക്കി പതിരുകളഞ്ഞ് ഈ അറകളിൽ സൂക്ഷിക്കുന്നു. വിത്ത് ഗുണം പത്ത് ഗുണം, വിത്ത് കുത്തി ഉണരുത് തുടങ്ങിയ ശൈലികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ പൂർവികർ കാർഷിക മേഖലയ്ക്ക് നൽകിയിരുന്ന പ്രാധാന്യത്തെയും നാളെക്കുറിച്ചുള്ള കരുതലുമാണ് ഈ ചൊല്ലുകളിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കടങ്കഥകളിൽ ഒന്ന് പരിചയപ്പെടാം. ചോദ്യം ഇതാണ്: കട്ടുറും ഭരിക്കാത്ത, കാക്കച്ചി കൊത്താത്ത, ഈച്ച കയറാത്ത, പൂച്ചയ്ക്കും വേണ്ടാത്ത, വായിക്ക് കൊള്ളാത്ത, വഴുവഴുപ്പില്ലാത്ത, പൊന്നിനെ ഉരുക്കുന്ന, പൊന്നുപോൽ മിന്നുന്ന, വെള്ളിയെ മയക്കുന്ന, വെള്ളത്തിൽ കരിയുന്ന, കൊണ്ടാൽ കരയുന്ന കുരുവില്ല പഴത്തിൻ്റെ പേരെന്ത്? ചോദ്യം ഒന്നുകൂടി പറയാം. കട്ടുറും ഭരിക്കാത്ത, കാക്കച്ചി കൊത്താത്ത, ഈച്ച കയറാത്ത, പൂച്ചയ്ക്കും വേണ്ടാത്ത, വായിക്ക് കൊള്ളാത്ത, വഴുവഴുപ്പില്ലാത്ത, പൊന്നുപോൽ മിന്നുന്ന, പൊന്നിനെ ഉരുക്കുന്ന, വെള്ളിയെ മയക്കുന്ന, വെള്ളത്തിൽ കരിയുന്ന, കൊണ്ടാൽ കരയുന്ന കുരുവില്ല പഴത്തിൻ്റെ പേരെന്ത്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമായിരിക്കും. അറിയുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലാത്തവർക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ടാറ്റാ.